നമസ്കാരം. കേന്ദ്ര ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയോ ഉറപ്പായും ലഭിക്കുമായിരുന്ന സുരേഷ് ഗോപിയെ കേവലം സഹമന്ത്രിയായി ഒതുക്കിയതിനു കാരണം അദ്ദേഹത്തിന്റെ തന്നെ പിടിവാശി മൂലമാണെന്നാണ് സൂചന. തനിക്ക് സിനിമ ചെയ്യണമെന്ന താല്പര്യം സുരേഷ് ഗോപി പറഞ്ഞതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നത്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും നേതാക്കൾക്ക് മുന്നിലും ഈ നിലപാട് ആവർത്തിച്ച സുരേഷ് ഗോപി ഇപ്പോൾ സ്വയം തിരിച്ചടി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. രാജ്യം ഭരിക്കേണ്ട മന്ത്രി പദവിയേക്കാൾ സിനിമ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചതോടെ BJP കേന്ദ്ര നേതൃത്വത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന വീരപരിവേഷമാണ് നഷ്ടമായിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണത്തിന് വഴിമരുന്നിട്ടത് തന്നെ മോദിയായിരുന്നു. രാജ്യത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിലും ഇത്ര താല്പര്യമെടുത്ത മോദി പോയിട്ടില്ല. ആ താല്പര്യം ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ വരെയാണ് എത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചാരണത്തിന് വിശ്വാസ്യത നൽകുന്നതായിരുന്നു. ഇതെല്ലാം മറന്നാണ് വിജയിച്ച ശേഷം കേവലം സിനിമാ താല്പര്യത്തിന് പ്രാമുഖ്യം കൊടുത്ത സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഈ നിലപാട് വോട്ട് ചെയ്തവരോടുള്ള അവഹേളനമാണെന്ന അഭിപ്രായം വരെ പരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിട്ടുണ്ട്. സിനിമയിൽ തുടരാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി മത്സരിച്ചതെന്ന ചോദ്യമാണ് നിഷ്പക്ഷരായ തൃശൂരിലെ വോട്ടർമാരും ചോദിക്കുന്നത്. സിനിമയിലെ അഭിനയം രാഷ്ട്രീയത്തിൽ വേണ്ടെന്ന പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്. പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ഒരു ജനപ്രതിനിധി ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാടാണ് സുരേഷ് ഗോപി തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചതെന്ന വികാരമാണ് BJP ദേശീയ നേതൃത്വത്തിനുള്ളത്. ഈ ഘട്ടത്തിലാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അനിഷ്ടം അവസാന നിമിഷം വരെ തുടർന്നതുകൊണ്ടാണ് ഡൽഹിയിലെത്താനുള്ള നിർദ്ദേശം ഏറ്റവും ഒടുവിൽ മാത്രം സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നത്. അതാകട്ടെ, കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് വിജയിച്ച BJP സ്ഥാനാർത്ഥി എന്ന പരിഗണന കൊണ്ട് മാത്രമായിരുന്നു. എങ്കിലും കേന്ദ്ര നേതാക്കളുടെ അനിഷ്ടം അവർ സഹമന്ത്രി സ്ഥാനത്തിൽ ഒതുക്കിയതിലൂടെ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യനെ സഹമന്ത്രിയാക്കിയതും BJP നേതൃത്വത്തിന്റെ തന്ത്രപരമായ നിലപാട് മൂലമാണ്. അതേസമയം സുരേഷ് ഗോപിയുടെ പിടിവാശിയും സഹമന്ത്രിയായി ഒതുക്കപ്പെട്ടതും കേരളത്തിലെ BJP ചൂടുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. താൻ സിനിമയിൽ അഭിനയിക്കണമെന്ന പിടിവാശി പിടിച്ചാൽ അത് ഒടുവിൽ അംഗീകരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി സ്ഥാനമെങ്കിലും നൽകുമെന്നുമാണ് സുരേഷ് ഗോപി കരുതിയിരുന്നതെന്നാണ് BJPക്കുള്ളിലെ അണിയറ സംസാരം. എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതോടെ സുരേഷ് ഗോപിയുടെ ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. വി മുരളീധരനെ പോലെ ഒരു സഹമന്ത്രി എന്നതിനപ്പുറം സ്വതന്ത്രമായി ഒരു തീരുമാനവും എടുക്കാൻ ഇനി ലഭിക്കാൻ പോകുന്ന വകുപ്പിൽ സുരേഷ് ഗോപിക്ക് കഴിയുകയില്ല. തൃശൂരിൽ നിന്ന് 75,000 വോട്ടുകൾക്ക് അട്ടിമറി വിജയം നേടിയ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോടെയോ അതല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയോ നൽകുമെന്നാണ് കേരളത്തിലെ BJP പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ കരുതിയിരുന്നത്. എന്നാൽ ഒടുവിൽ സുരേഷ് ഗോപിയെ സഹമന്ത്രിയിൽ ഒതുക്കിയത് ഇപ്പോൾ തൃശൂരിലെ പ്രവർത്തകരെയും വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ അഭിനയം തുടരണമെന്ന സമ്മർദ്ദം സുരേഷ് ഗോപിക്ക് മുന്നിൽ സിനിമാ രംഗത്തെ പ്രമുഖർ ശക്തമായി ഉന്നയിച്ചതാണ്. ഇത്തരമൊരു നിലപാടിൽ സുരേഷ് ഗോപി ഉറച്ചു നിൽക്കാൻ കാരണമായതെന്നാണ് BJP പ്രവർത്തകർ സംശയിക്കുന്നത്. സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും വിജയിക്കുമെന്നും കേന്ദ്രമന്ത്രിയാകുമെന്നും ഉറപ്പായതോടെ ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് മമ്മൂട്ടി കമ്പനീസ് ഉൾപ്പെടെ സുരേഷ് ഗോപിയുമായി പുതിയ സിനിമയ്ക്ക് വേണ്ടി കരാർ ഒപ്പിട്ടതും സംഘപരിവാർ കേന്ദ്രങ്ങൾ അസ്വാഭാവികമായാണ് കാണുന്നത്. സിനിമാ പ്രമുഖരുടെ കെണിയിൽ വീണുപോയ സുരേഷ് ഗോപി ലഭിക്കുമായിരുന്ന ഉന്നത പദവി നഷ്ടപ്പെടുത്തിയതായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. രാഷ്ട്രപതി ഭവനിലെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 72-അംഗ മന്ത്രിസഭയാണ് ആദ്യം അധികാരമേറ്റത്. 51-ാമനായി എത്തിയ സുരേഷ് ഗോപി ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആകെ 30 ക്യാബിനറ്റ് മന്ത്രിമാരാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. 6 പേർക്ക് സ്വതന്ത്ര ചുമതലയുണ്ട്. 36 പേർ സഹമന്ത്രിമാർ, രാഷ്ട്രത്തലവന്മാരും NDA നേതാക്കളും മറ്റ് വിശിഷ്ടാതിഥികളും
അടക്കം 8000 പേർ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിന് സാക്ഷിയായി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തിരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെയാളാണ് നരേന്ദ്രമോദി. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാവിലെ രാജ്ഘട്ടും യുദ്ധസ്മാരകവും അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി കുടീരവും സന്ദർശിച്ച ശേഷമാണ് മോദി സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരുന്നത്. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും.